എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് മറ്റൊരു മനോഹരമായ കഥയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ആ കഥ കേൾക്കണ്ടേ? പറയാം. ശ്രീകൃഷ്ണ ഭഗവാൻ ദയയുടെയും പ്രേമത്തിൻ്റെയും സാക്ഷാത്കാരമാണ്. ഏതൊരു ഭക്തനാണോ ശ്രീകൃഷ്ണ ഭഗവാനിൽ അഖണ്ഡമായ വിശ്വാസവും പൂർണ്ണ സമർപ്പണവും ഉള്ളത്, ആ ഭക്തൻ എല്ലാ കാലവും ഭഗവാനാൽ സംരക്ഷിക്കപ്പെടും. ഭഗവത്പ്രീതിക്ക് വലിയ യാഗങ്ങളോ യജ്ഞങ്ങളോ ചെയ്യേണ്ടതായിട്ടില്ല. പകരം ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഒരു തുളസീദള സമർപ്പണവും മാത്രം മതി. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഗോവിന്ദപുരത്തിൽ മാധവൻ എന്നു പേരുള്ള ഒരു ശ്രീകൃഷ്ണ ഭക്തൻ ജീവിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനിൽ അദ്ദേഹത്തിന് അടിയുറച്ച ഭക്തി ഉണ്ടായിരുന്നു. ഗോവിന്ദപുരത്ത് അതിമനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലെ അതിരമണീയമായ രാധാകൃഷ്ണന്മാരുടെ വിഗ്രഹങ്ങൾ ദൂരദേശത്തു നിന്നുള്ള ഭക്തന്മാരെ പോലും ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുമായിരുന്നു. പക്ഷേ ക്ഷേത്രപ്രവേശനം ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ഉള്ളതായതിനാൽ താഴ്ന്ന ജാതിക്കാരനായ മാധവന് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനമില്ലായിരുന്നു. എന്നാൽ ഇതൊന്നും മാധവൻ്റെ ശ്രീകൃഷ്ണ ഭക്തിക്ക് ഒരു തടസ്സമായിരുന്നില്ല. എല്ലാ ദിവസവും മാധവൻ ക്ഷേത്ര ഗോപുരത്തിന് പുറത്ത് കുത്തിവച്ചിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ ശില്പങ്ങൾ നോക്കി കൈകൂപ്പി നിൽക്കും. ചിലപ്പോൾ അതിനു മുമ്പിലിരുന്ന് ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ ആലപിക്കും. പലപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ സൗന്ദര്യത്തിൽ ലയിച്ച് ഒരുപാട് സമയം അവിടെ ചിലവഴിക്കും. ആ സമയം ചുറ്റും നടക്കുന്നതൊന്നും മാധവൻ അറിയുമായിരുന്നില്ല. മാധവൻ്റെ അകമഴിഞ്ഞ ശ്രീകൃഷ്ണ ഭക്തിയിൽ സംപ്രീതരായ മറ്റു ചില ഭക്തന്മാർ അദ്ദേഹത്തിന് ഭഗവത് ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ക്ഷേത്ര ഭരണാധികാരികൾ അതനുവദിച്ചില്ല. അങ്ങനെയിരിക്കെ മാധവന് അത്യപൂർവമായ ഒരു ത്വക്ക് രോഗം പിടിപെട്ടു. അത് ശരീരം മുഴുവൻ വ്യാപിച്ചതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം ദുരിതപൂർണമായി മാറി. ഒരൌഷധവും മാധവൻ്റെ അസുഖത്തിന് ആശ്വാസം നൽകിയില്ല. മാധവന് ക്ഷേത്രത്തിൽ പോവാൻ കഴിയാതെയായി. ഇതിൽ നിരാശനായ മാധവ് തൻ്റെ ഗൃഹത്തിലിരുന്ന് ഭക്തിയോടെ ഭഗവാനോടുള്ള തൻ്റെ പ്രാർത്ഥന തുടർന്നു. രോഗത്തേക്കാൾ മാധവനെ വേദനിപ്പിച്ചത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവാൻ കഴിയുന്നില്ലല്ലോ എന്നതായിരുന്നു. തൻ്റെ പൂർവജന്മ പാപങ്ങളെ ക്ഷമിക്കുവാനും തന്നെ രോഗവിമുക്തനാക്കുവാനും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ വർഷവും ക്ഷേത്രത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഗംഭീരമായി ആഘോഷിക്കാറുണ്ടായിരുന്നു. ഉത്സവത്തിൻ്റെ 3-ാം നാൾ ശ്രീ രാധാകൃഷ്ണന്മാരുടെ ഉത്സവമൂർത്തികൾ ഗോവിന്ദപുരത്തെ നഗരവീഥികളിലൂടെ ഘോഷയാത്രയായി കൊണ്ടുപോകും. മനോഹരമായി അലങ്കരിച്ച ശ്രീ രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ കാണുന്നത് ഭക്തന്മാരുടെ നയനങ്ങൾക്ക് ആനന്ദകരമായ ഒരു വിരുന്നായിരുന്നു. ഭഗവാന്റെ കിരീടം അലങ്കരിക്കുന്ന മയിൽപ്പീലി ഭക്തന്മാർക്ക് ഒരു അത്ഭുത ദർശനം തന്നെയായിരുന്നു നൽകിയിരുന്നത്. കഴിയുന്നതും ഗോവിന്ദപുര നിവാസികൾ ആരും തന്നെ ഈ കാഴ്ച മുടക്കിയിരുന്നില്ല. പതിവ് പോലെ ആ വർഷവും ഗോവിന്ദപുരി വീഥികളിലൂടെയുള്ള ഘോഷയാത്ര മാധവൻ്റെ ഗൃഹത്തിനടുത്തുള്ള വീഥിയിലെത്തി. മാധവൻ അതിമനോഹരമായ ഉത്സവമൂർത്തികളെ ഭക്തനിർഭരമായി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവിടെ ഒരു മഹാത്ഭുതം സംഭവിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ കിരീടത്തെ അലങ്കരിച്ചിരുന്ന മയിൽപീലി പെട്ടെന്നുണ്ടായ ഒരു കാറ്റിൻ്റെ പ്രവാഹത്തിൽ പറന്നു വന്ന
മാധവന്റെ ശരീരത്തിൽ വീണു. മയിൽപ്പീലി മാധവന്റെ ശരീരത്തിൽ തൊട്ട നിമിഷം അദ്ദേഹത്തിന്റെ ത്വക്ക് രോഗം ഒരടയാളം പോലും അവശേഷിക്കാതെ അപ്രത്യക്ഷമായി. ഭഗവാന്റെ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ മാധവന്റെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. ഘോഷയാത്രയിൽ പങ്കെടുത്തവരും അത് കാണാനായി വീഥികളിൽ നിന്നവരും ഭഗവാന്റെ ഈ അത്ഭുത ലീല കണ്ട് ആശ്ചര്യഭരിതരായി. മാധവ് ഭഗവാന്റെ ഒരു അനുഗ്രഹീത ഭക്തനാണെന്ന് ക്ഷേത്ര ഭരണാധികാരികൾക്കും നഗരവാസികൾക്കും ബോധ്യമായി. മാധവനെ അവർ പൂമാല അണിയിച്ച് ആദരവോടെ ഘോഷയാത്രയ്ക്കൊപ്പം ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിച്ചു. ആദ്യമായി അദ്ദേഹത്തിന് ഭഗവത് ദർശനം ലഭിച്ചു. അതിരമണീയമായ ശ്രീരാധാകൃഷ്ണ വിഗ്രഹം ദർശിച്ച മാധവന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ജാതി ഒരു അളവുകോലല്ല എന്ന് ക്ഷേത്ര ഭരണാധികാരികൾ മനസ്സിലാക്കുകയും അന്നു മുതൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പ്രവേശനത്തിനുണ്ടായിരുന്ന എല്ലാ വിലക്കുകളും എടുത്തു മാറ്റുകയും അങ്ങനെ എല്ലാ ഭക്തർക്കും ഭഗവത് ദർശനം സാധ്യമാവുകയും ചെയ്തു. കൃഷ്ണ കൃഷ്ണ നന്ദി.